ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറച്ച് അരിപ്പൊടിയും നാളികേരവും ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഇതിന് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കുമാണ് കേട്ടോ. മാത്രമല്ല പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും മതി കേട്ടോ. ഇനി നമ്മൾ ഒരു പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്കായും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു മണത്തിന് വേണ്ടിയിട്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി കണ്ടോ. ഇത് പൊടി നനയാനുള്ള ആ വെള്ളം മാത്രം മതി, ബാക്കി പച്ചവെള്ളം ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് കലക്കിയെടുക്കുക. കാരണം ഇത് ഫുള്ള് ഇത് ചൂടുവെള്ളത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊടിയെല്ലാം വെന്ത് പോയിട്ട് സ്നാക്ക് ഓക്കെ ആയിട്ട് വരില്ല. അപ്പോൾ ബാക്കി നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു ദോശ ബാറ്ററിൻ്റെ അത്രയും ലൂസിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം വല്ലാതെ നമ്മൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടി പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി നാളികേരമാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരവും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടി കൂടിപ്പോയെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ, ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. നമുക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ, ഇച്ചിരി കട്ടിയിലിരിക്കണം, വല്ലാതെ ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഇനി നമ്മളൊരു തവി വെച്ചിട്ട് ദാ ഇതേപോലെ കോരി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയെല്ലാം ചൂടായപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്, സൺഫ്ലവർ ഓയിലാണ്. ഓയിലെല്ലാം ചൂടായപ്പോൾ നമ്മൾ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 എണ്ണം ആദ്യം ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പൊന്തി വരും, നല്ല സോഫ്റ്റായിരിക്കും. നമ്മൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും, പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതും ഞാനതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഏലക്കായുടെ ആ ഫ്ലേവറും അതുപോലെ തന്നെ ആ മധുരവും ഒക്കെ ആയിട്ട് ഉള്ളിൽ നാളികേരം ഒന്ന് കടിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.